കൊടപ്പനക്കുന്ന് MLA റോഡിൽ കൊടൈ പാർക്കിൽ എന്ന സ്ഥലത്ത് അജോ സ്മിത ദമ്പതികളുടെ പെറ്റൽസ് എന്ന വീടാണ് ഗ്രാൻഡ് ഡിസൈൻസിന്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. സ്വാഗതം ഗ്രാൻഡ് ഡിസൈൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ 7.5 സെന്റിലാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 8 മീറ്റർ ഡെപ്തിൽ പൈൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു കോളൻ ബേസ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എൻട്രൻസ് തന്നെ വീടിൻ്റെ റൈറ്റ് എൻഡിൽ നിന്നാണ് കയറി വരുന്നത്, എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ എലവേഷൻ പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്രീം ആൻഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. വീടിൻ്റെ എലവേഷൻ പാർട്ടിൽ പർഗോളസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കളറെല്ലാം തന്നെ ഒരു ക്രീം കളറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫ്രണ്ടിലായിട്ട് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറി വരുമ്പോൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. ഒരു ഗ്രിപ്പറി ആയിട്ടുള്ള ഗ്രാനൈറ്റ്സ് ഒക്കെ സിറ്റ് ഔട്ടിൽ കയറി വരുന്ന സ്റ്റെപ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയിൽ തന്നെ ഒരു 3 പാനൽ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഗ്രൂ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൂ വർക്കും ക്രീം ആൻഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ക്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയുടെ സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഷൂറാക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാട്ടർ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പിലാണ് നോർമലി എല്ലാ വീടുകളിലും വാട്ടർ സ്റ്റോറേജിനുള്ള സ്പേസ് കണ്ടെത്തുന്നത്. ഈ ഒരു വീടിൻ്റെ സൈഡിലായിട്ടാണ് വാട്ടർ സ്റ്റോറേജിനുള്ള സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. വാട്ടർ ടാങ്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇവിടുത്തെ ഒരു വാട്ടർ സ്റ്റോറേജ് സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഇത് ടീക്ക് വുഡിലാണ് ഇവിടുത്തെ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലിവിംഗ് ഏരിയ ആണിത്. ഈ ഒരു ലിവിംഗ് ഏരിയനെ എൽ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ തന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ 80x80 സൈസിലുള്ള വെർട്ടിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിലായിട്ട് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കി എല്ലാ വാൾസിലും വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ആ ഒരു സൈഡിലുള്ള വാളിന് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു TV യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടും അതുപോലെ അടിയിലായിട്ട് വൈറ്റ് കളറിൽ തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും ഈ ഒരു ലിവിംഗ് ഏരിയനെ അട്രാക്റ്റ് ചെയ്യാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടുള്ള ഡൈനിങ് ഏരിയയുടെ അവിടെ തന്നെ ഒരു ചെറിയ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ആൻഡ് വുഡൻ കളറിലുള്ള കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ഏരിയ ആണ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ജാലി വർക്ക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും മറ്റേത് പാരൻസ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോമൺ വാഷ്റൂം കൂടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. Thank you.
ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഡയറക്റ്റ് ആക്സസിബിൾ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നല്ല കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. പറ്റീന ബ്ലൂവും വൈറ്റ് കളറും അതുപോലെ റോയൽ ബ്ലൂ കളറുമാണ് മെയിനായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റഡ് വാളിൽ പറ്റീന ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കമ്പാർട്ട്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. രണ്ട് 3-panel വിൻഡോസ് ഈ ഒരു ബെഡ്റൂമിന് വെന്റിലേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള കർട്ടൻസും യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിലും സെയിം കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലാർജ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെയും ഈ ഒരു പറ്റീന ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്സും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ പേരൻസ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പേരൻസ് ബെഡ്റൂമിൽ നല്ല അട്രാക്റ്റീവ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ ഹൈലൈറ്റഡ് വാളാണിത്, ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ട് വാളിലും വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഇവിടുത്തെ വാർഡ്രോബിലും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഓറഞ്ചും വൈറ്റും അതുപോലെ ഒരു ക്രീം കളർ ഷെയ്ഡും കൂടെ വാർഡ്രോബിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ക്രീം കളറിൽ തന്നെ ഒരു സൈഡ് ടേബിളും ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലുള്ള തന്നെ കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് 3-panel വിൻഡോസ് ഈ ഒരു റൂമിലെ വെന്റിലേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന സെയിം ടൈൽസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 80x80 സൈസിലുള്ള ടൈൽസ്, വെർട്ടിഫൈഡ് ടൈൽസ് തന്നെ ഈ ബെഡ്റൂമിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹൈലൈറ്റഡ് വാൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇവിടെ കമ്പാർട്ട്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡെക്കർ പീസസ് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു വാളിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാം. ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഈ റൂമിന്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ ഒരു കോമൺ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീട്ടിലെ കിച്ചണിലാണ്. ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ് ഈ വീടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് ഡാർക്ക് ക്രീം ഷെയ്ഡാണ്. അതുപോലെ വാൾസ് കംപ്ലീറ്റ് ആയിട്ട് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു വുഡൻ ബേസിസിലുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലോറിലുള്ള ടൈൽസും നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ടൈൽസ് തന്നെയാണ്. പെട്ടെന്ന് അഴുക്കൊക്കെ വീണാലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്രിപ്പറി ഓൾസോ ആണ്. അതുപോലെ താഴത്തെ സ്റ്റോറേജ് സ്പേസസ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കട്ട്ലറി, ഒരു മോഡുലാർ കിച്ചണിൽ വരുന്ന കട്ട്ലറി പ്ലേറ്റ്ലറി സ്റ്റോറേജ് സ്പേസസ് ആണ് ഇതെല്ലാം. ഓവർ ഹെഡിലുള്ള സ്റ്റോറേജ് സ്പേസസ് സാധാരണ ഉള്ളതിനെക്കാട്ടിലും കുറവാണ്. കാരണം ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റോർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കമ്പാർട്ട്മെൻറ്റ്സും സ്റ്റോറേജ് സ്പേസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ കുറേ ഹെവി ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിട്ടില്ല. ഇവിടെ ഹോബ് ആൻഡ് ഹുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3-panel വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ സൈഡിലായിട്ട് തന്നെ, കിച്ചണിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ പോലെ തന്നെ ഇവിടെ വാൾ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിം ഫ്ലോർ ടൈൽ തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയയിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണിത്. അതുപോലെ ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് 3-panel വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഒരു എക്സിറ്റ് ഡോറ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഹാളിൻ്റെ സൈഡിലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. SS ഹാൻഡ് റെയിൽസ് ആണ് ഈ ഒരു സ്റ്റെയർസിൻ്റെ ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്ലെയിൻ ഗ്ലാസസും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലെ വെന്റിലേഷന് വേണ്ടിയിട്ട് താഴെയായിട്ടൊരു 3 പാനൽ വിൻഡോയും അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് 2 പാനൽ വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർസ് ഏരിയനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഇവിടെ ഒരു ഹൈലൈറ്റഡ് വാളും ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള യെല്ലോ കളറാണ് ഈ ഒരു ഹൈലൈറ്റഡ് വാള് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ടൊരു പ്രെയർ ഏരിയയും ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഏരിയ ഇവിടെ പ്രെയർ ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ്സ് ആണ്. അതുപോലെ ഈ ഒരു സ്റ്റെയർസിൻ്റെ ഏരിയയിൽ ഒരു കർവ്ഡ് റൂഫും ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ സ്പോട്ട്ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ഹാളിലേക്കാണ് വരുന്നത്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്. ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൾ ഏരിയ ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള 80x80 വെർട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്ന് 2 ബെഡ്റൂമിലേക്കും അതുപോലെ ഒരു ബാൽക്കണിയിലേക്കും ഒരു യൂട്ടിലിറ്റി ടെറസിലേക്കുമുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഏരിയനെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഡ്സ് ബെഡ്റൂമിലാണ്. കിഡ്സ് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലാവൻഡർ കളറും അതുപോലെ വൈറ്റ് കളറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിലും ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറും ലാവൻഡർ കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും കർട്ടൻസിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫോൾ സീലിംഗ് ആണ്. അതുപോലെ സ്പോട്ട്ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു സ്പെഷ്യൽ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. അവിടെയും സ്പോട്ട്ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷനിലെ വാർഡ്രോബ് അവിടെയും ചെയ്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമാണിത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പേരൻസ് ബെഡ്റൂമിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ മെയിൻ ആയിട്ട് പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റഡ് വാളിൽ പിങ്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള കമ്പാർട്ട്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കർട്ടൻസും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു വൈറ്റ് സൈഡ് ടേബിളും ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Thank you.
ഫ്രണ്ട് എലിവേഷനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു എലമെൻ്റ് ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു ബാൽക്കണി നിൽക്കുന്നത്. ഈ ഒരു ബാൽക്കണി ഏരിയ നേരത്തെ ഒരു യൂട്ടിലിറ്റി ടെറസ് ആയിരുന്നു, അതിനെ ബാൽക്കണി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ക്രിസ്റ്റൽ ഷീറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലുള്ള ക്രിസ്റ്റൽ ഷീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പർഗോളസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എസ് എസ് സ്റ്റീലിലാണ് ഈ ഒരു ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്ലെയിൻ ഗ്ലാസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു വാളിൽ ഗ്രൂ വർക്കും ചെയ്തിട്ടുണ്ട്, ഒരു ക്രീം കളറിലുള്ള പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂ വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റേഴ്സ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു യൂട്ടിലിറ്റി ടെറസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ലോണ്ടറി റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യൂട്ടിലിറ്റി ടെറസിനെ റൂഫിൽ ഷീറ്റ് ഇട്ട് ക്ലോസ് ആക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്കും അതുപോലെ റൂഫിലേക്കും വീഴുന്ന വെള്ളം മുഴുവനായിട്ട് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് പി വി സി പൈപ്പ് യൂസ് ചെയ്തിട്ട് ആ വെള്ളം മുഴുവനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് ടോപ്പിലേക്ക് ഇവിടുന്ന് ഒരു സ്റ്റെയേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1925 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ഹോമാണ് ഈ വീട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് ചെയ്തത്. ഞങ്ങളെ ക്ലയൻറ്റ് അജോ സാറും ആൻഡ് സ്മിത മേഡവും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പം ആദ്യം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡിൻ്റെ സോയിൽ വളരെ വീക്കാണ്, സോ ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് വന്ന് ആ ഫൗണ്ടേഷൻ്റെ കറക്റ്റായിട്ടുള്ള സജഷൻ തന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഞങ്ങൾ എഞ്ചിനീയേഴ്സ് വന്ന് ഈ പ്ലോട്ട് വിസിറ്റ് ചെയ്തു. സോയിൽ നല്ല വീക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഡയറക്റ്റ് പൈൽ ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ പൈൽ ആക്ച്വലി കംപ്ലീറ്റ് പില്ലേഴ്സും നല്ല ഡെപ്തിൽ അറൗണ്ട് 8 മീറ്ററോളം ഡെപ്തിലുള്ള പൈൽ ഫൗണ്ടേഷൻ ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മിഷൻ പൈലിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വീടിനെ അപേക്ഷിച്ചും കുറച്ചുകൂടെ സ്ട്രെങ്തി ആയിട്ടുള്ള ഫൗണ്ടേഷനും ബേസ്മെൻറ്റുമാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ എൻ്റെ ബേസ്മെൻറ്റും പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കണ്ടംപററി ട്രഡീഷണൽ മിക്സ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റിൽ ഒന്നാണ് ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു ബെഡ്റൂം സ്പേസ് കൂടാതെ ഒരു വിൻഡോ സ്പേസ് കൂടെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ബെഡ്റൂമിൽ ഡോണർ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഈ വീടിൻ്റെ എലിവേഷനിലായാലും ഇൻസൈഡ് സ്പേസിങ്ങിലായാലും. അതേപോലെ തന്നെ വൈഡായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഫോൾ സീലിംഗ് വിത്ത് LED സ്ട്രിപ്പ്, സ്പോട്ട് ലൈറ്റിങ്, മോഡുലാർ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ കബോർഡ്സ്, സ്റ്റോർ റൂം, അതേപോലെ തന്നെ സെർവൻ്റ് ടോയ്ലറ്റ്. സെർവൻ്റ് ടോയ്ലറ്റ് പ്രധാനപ്പെട്ട പ്ലാൻ വരക്കുമ്പോൾ ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. സെർവൻ്റ് ടോയ്ലറ്റ് ഫാമിലി ലൈഫിൽ പേഴ്സണലി അതൊരു ബുദ്ധിമുട്ടായി വരരുത്. സെർവൻ്റ് ടോയ്ലറ്റ് വെളിയിൽ നിന്ന് തന്നെ പുറത്തു നിന്ന് തന്നെ ഒരു അക്സസ്, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ യൂട്ടിലിറ്റി റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ടായിട്ട് പറയേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇൻറ്റീരിയറിലെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ കിഡ്സ് റൂമിലായാലും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലായാലും കളർ കോമ്പിനേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വാളിൻ്റെ കളർ പ്രൊപ്പോർഷനും അതേപോലെ തന്നെ വാർഡ്രോബ്സിൻ്റെ കളർ പ്രൊപ്പോർഷനും സെയിം മാച്ചിങ് ആവുന്ന രീതിയിൽ തന്നെയാണ്. പിങ്ക്, യെല്ലോ, ഗ്രീന്, ബ്ലൂ ഇതുപോലെ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ് കളേഴ്സാണ് എങ്കിൽ സിമ്പിൾ കളേഴ്സാണ്. ഈ ഇതിൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലയൻറ്റ് ഞങ്ങളോടൊരു ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷന് ഇത്ര രൂപ സ്പെൻഡ് ചെയ്യാം, ഇൻറ്റീരിയറിന് ഇത്ര സ്പെൻഡ് ചെയ്യാം, ടോട്ടൽ ഇത്ര ബഡ്ജറ്റാണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അത് പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു പ്ലാനും അതേപോലെ തന്നെ എലിവേഷനും എല്ലാം ചെയ്തത്. കൺസ്ട്രക്ഷനും നമുക്ക് ആ ബഡ്ജറ്റ് തന്നെ നിർത്തി ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇത്രയും വൈഡായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് നമുക്ക് ബഡ്ജറ്റിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ടോട്ടൽ ബഡ്ജറ്റ് ക്ലയൻറ്റ് പറഞ്ഞതിനേക്കാട്ടും കുറച്ച് എമൗണ്ടിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്ത് തീർത്തത്. ഞാൻ വർഗീസ്. എൻ്റെ മകളും മരുമകൻ്റെയും ദീർഘകാലത്തെ ആഗ്രഹപ്രകാരം ഒരു വീട് വെക്കുന്നതിന് വേണ്ടി അവർ പലവിധ അന്വേഷണങ്ങൾ നടത്തുകയും അതിനുള്ള പൈസ സ്വരൂപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഞങ്ങളൊരു നല്ല ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി നല്ല ഒരു കമ്പനിയെ
കണ്ടെത്തുവാനായിട്ട് പല വിധത്തിലുള്ള അന്വേഷണം നടത്തി അങ്ങനെ ഇന്നോവേറ്റ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെ കണ്ടെത്തുകയും അവരുമായി പലവിധ ഡീലിംഗ് നടത്തി അത് ഒരു ഫൈനൽ എഗ്രിമെൻറ്റിലെത്തി ഈ വീട് പൂർത്തീകരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൻ്റെ ഫൗണ്ടേഷൻ വളരെ ബുദ്ധിമുട്ടി പല പ്രയാസങ്ങളെ തരണം ചെയ്ത് നല്ല വിധത്തിൽ പൈല് ചെയ്ത് 22 തൂണിൽ അത് ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളതാകുന്നു. പിന്നീടുള്ള പണികൾ വളരെ വേഗം പണിത് തീർക്കുകയും ഞങ്ങളുടെ ആഗ്രഹപ്രകാരവും ആവശ്യപ്രകാരവും 4 ബെഡ്റൂം ഹോൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂംസ് വാഷ് ഏരിയ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീട് ഈ ഇന്നോവേറ്റ് കമ്പനി നിർമ്മിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ ഒരു ബഡ്ജറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റും പ്രകാരം അവർ അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ തരികയും എന്നാൽ ഫൈനൽ സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറെല്ലാം കൂടെ ഒരല്പം മുന്നോട്ട് കയറിയിട്ടുണ്ട്. അത് ഇൻറ്റീരിയറിന് വേണ്ടി ചിലവാക്കിയ തുകയാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞ ആ പൈസയിൽ ഇത് തീർക്കുവാൻ സാധിച്ചു. ബേസ്ഡ് ഫേമായ ഇന്നോവേറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നിർമ്മിച്ചൊരു വീടാണ് ഗ്രാൻഡ് ഡിസൈൻസിൻ്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഗ്രാൻഡ് ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലൂടെ വീണ്ടും കാണാം. Till then, bye.